അയ്യച്ചേ, വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തോളൂ. എന്നിട്ടും തനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ പറഞ്ഞോളൂ, പ്രശാന്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അവനെന്ത് പ്രശ്നം ഉണ്ടാവന. സോറി ഗീത, ഞാൻ ടെൻഷനിൽ എന്തൊക്കെയാ പറയുന്നു. ഗീതയില്ല, നിധി നിധി. അയ്യോ, ബ്രോക്കലി ആറിയും തോന്നുന്നു. പീസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. വൺ സെക്കൻഡ് ഭയ, സൂപ്പ് ആറിപ്പോയല്ലോ, പീസ് വളരെ കുറവാണല്ലോ. പ്രശാന്ത് പറഞ്ഞ ഉടനെ റിങ് കിട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടില്ലായിരുന്നോ? ഇതിന്റെ ഇടയ്ക്ക് വന്ന അമൃതിക്ക് എന്താ? അതായത് അവളുടെ പ്രശ്നം എന്താ? അവളെന്തിനാ പിന്നെ ഫോൺ ചെയ്തേ? വരുന്നു വരുന്നു. ഹലോ, പറ, എങ്ങോട്ടേക്കാ? എന്നെ നേച്ചർ വിളിക്കുന്നു. നല്ല തണുപ്പല്ലേ ഇവിടെ? ശരി, പെട്ടെന്ന് വാ. ഞാൻ പതുക്കെ വരുള്ളൂ, നീ അവിടെ തന്നെ നിൽക്ക്. ഒരു ദിവസത്തിൽ തന്നെ സാധിച്ചെടുത്തല്ലോടാ. എന്തെങ്കിലൊക്കെ ആവട്ടെ, ആ ദൈവത്തിന്റെ കാരുണ്യത്തില് നിന്റെ ലൈഫ് ഒന്ന് സെറ്റിലായി കിട്ടിയാ മതിയേ. അവളെ നന്നായി നോക്കണേ ദേവ്, സന്തോഷായിരിക്കേ. എനിക്ക് ഇക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കിടയിൽ ആരും വരാൻ പാടില്ല. അമ്മു എന്നെ വിളിച്ചിരുന്നു. ദേവ്, നീ എന്താ കോൾ ചെയ്യാത്തത്? കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. കോൾ ചെയ്യണ്ട എനിക്ക്. അവൾക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ? എന്താ വേണ്ട അവൾക്ക്? ഇവളൊന്നും ഒരിക്കലും കുടം പിടിക്കില്ല. എന്താടാ, വീണ്ടും അവളാണോ? നിധിയാടാ. ഇപ്പൊ തന്നെയല്ലേ എത്തി? അതിനുള്ളിൽ മെസ്സേജോ? നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ യഥാർത്ഥ പ്രണയം പൂവിട്ട് തുടങ്ങി. ശരി ശരി, നീ ചാറ്റ് ചെയ്. നിധി വിളിക്കുന്നു. എടാ, നിധി വിളിക്കുന്നു. നിധി, ഫോൺ. ഹലോ. ഹായ്, നീ കിടന്നോ? ഓ സോറി സോറി, നീ കിടന്നോ? ഏത് സാറില്ല, പറഞ്ഞു. അത് നാളെ നീ ഓഫീസിലേക്ക് എപ്പോഴാ പോകുന്നത്? ശരി, ഞാനൊരു 8:30 വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യാം. സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണ് പറഞ്ഞേ? അവൾ എന്താ പറഞ്ഞേ? പറ, ഒന്ന് പറയടാ പ്ലീസ്. ഓഫീസിലേക്ക് എന്നെ പിക്കപ്പ് ചെയ്യാന്ന് പറയുന്നത്. എന്റെ അമ്മമ്മമ്മോ, ഇത്രയും ദിവസം മറ്റവർക്ക് വേണ്ടി നീ എവിടെയൊക്കെ കടന്നു? ഡാ, കാലണ്ടറിൽ നിന്റെ ഗ്രഹമൊക്കെ മാറാൻ തുടങ്ങിയടാ. എൻജോയ്. ഉറക്കത്തിൽ എണീപ്പിച്ചതിന് സോറിയൊക്കെ പറഞ്ഞടാ അവള്. ഇത്രയും ദിവസം ചെയ്യാത്ത തെറ്റിനൊക്കെ സോറി പറഞ്ഞ് ഇപ്പൊ വേറൊരാള് സോറി പറയുമ്പോ വ്യത്യാസമായിട്ട് തോന്നുന്നല്ലേ. അപ്പൊ ഇതുപോലത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ടടാ, പക്ഷെ ഭയങ്കര റയറാ. കാർന്നുമാര് പറയാറില്ലേ, അതിനൊക്കെ ലക്ക് വേണം. ലക്ക് അടിച്ചടാ അതിനൊക്കെ. ഗുഡ് മോർണിംഗ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഹായ്. നീ കാറിലല്ലേ വരാന്ന് പറഞ്ഞേ? ഇത് എന്റെ കാറാ, കുറച്ച് ചെറുതാണ്. നന്നായിട്ടല്ലേ? നോ 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 നോ, നല്ല ക്യൂട്ടായിട്ട് പട്ടിക്കുട്ടിയെ പോലെ ഉണ്ട് ആക്ച്വലി. ഒന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റുമോ? അല്ല, റോഡ്സ് ഒക്കെ ഫ്രീ ആണല്ലോ. ഞാൻ കുറച്ച് സ്പീഡായിട്ട് ഓടിക്കും, അതുകൊണ്ടാ. ഹെൽപ്പ് ചെയ്യട്ടെ സാർ. ചെറിയൊരു സംശയം, അറിയാതെ ആരെങ്കിലും നമ്മൾ ഇടിച്ചാ ഉണ്ടല്ലോ. നാളെ ടി വിയിൽ കാർ ആക്സിഡന്റ് എന്നല്ലേ പറയുക?
കഴിച്ചിരുന്നോ? കാന്റീനാണ് കഴിക്കാറ്. ഇത് കഴിച്ചു. ടിഷ്യൂസ് അവിടെ ഉണ്ട്, ബോട്ടിൽ ഇവിടെ ഉണ്ട്. ഇന്ന് മുതൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. എന്നാ പോവാം. എടാ, നീതി വന്നതുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്താണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. നിനക്കതൊരു ഭ്രാന്താണ്. നീതി എപ്പോഴാടാ വന്നെ? ചെറുപ്പം തൊട്ട് എൻ്റെ ജീവനാടാ. അങ്ങനെ ചെയ്യുവാടാ, പോട ഭ്രാന്ത. ഹലോ നിധി, നീ എവിടെയാ ഉള്ളത്? ക്യാൻറ്റീനില്. ഓ, ലഞ്ച് കഴിക്കായിരിക്കും അല്ലേ? ഞാൻ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. പ്രശാന്ത് കഴിച്ചോണ്ടിരിക്കാണ്, ഞാൻ വെറുതെ നോക്കിയിരിക്കാം. ലഞ്ചിന് വരുമല്ലോ. ഷൂർ, ഞാനിപ്പോ വരാം. ഓക്കെ, യാ ബൈ. സോറിടാ, നിനക്ക് ഇത്രയൊക്കെ അഭിനയിക്കാൻ അറിയുമായിരുന്നോടാ. Thanks, Nidhi, for the lift. നിനക്ക് ഇപ്പോ പോയിട്ട് വല്ല അത്യാവശ്യം ഉണ്ടോ? ഏയ്, ഇല്ല. നിനക്ക് വല്ല പണിയുണ്ടോ? അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല, വെറുതെ നിന്റെ കൂടെ ഒന്ന് സംസാരിച്ചിരിക്കാന്ന് കരുതി. ഇല്ല, പണിയൊന്നുമില്ല. പറഞ്ഞു, എന്താ പറയാനുള്ളത്? അവളുടെ അന്നത്തെ സംസാരം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. സോ സംസാരിച്ച് സംസാരിച്ച് കഴിച്ച ഫുഡൊക്കെ ഡൈജസ്റ്റ് ആയിപ്പോയി. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിച്ചാലോ? പാനിപൂരി കഴിക്കാം. കുഴപ്പമില്ല, നിനക്ക് ലേറ്റ് ആവുന്നുണ്ടാവുമല്ലേ. കുഴപ്പമില്ല, നീ പോയിക്കോ. ആക്ച്വലി ഇപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് കിടന്നുറങ്ങുമില്ല. നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ലേ, വാ നമുക്ക് പോവാം. ബ്രോ, ബ്രോ, വൺ പ്ലേറ്റ് പാനിപൂരി. ആരാ ഈ സമയത്ത്? വൺ പ്ലേറ്റ് പാനിപൂരി ഫിനിഷ്. ചേട്ടാ, ചേട്ടാ, ആദ്യമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിരുന്നു ചോദിക്കുന്നു, വാങ്ങിച്ചില്ലെങ്കിൽ മാനം പോവും. പ്ലീസ്. മലയാളിയാ? ആ, മലയാളത്തിൽ സംസാരിക്കണ്ടേ, ഇവിടെ എല്ലാവർക്കും മലയാളം അറിയാം. സൂപ്പർ. എന്നാ പാനിപൂരി ഒന്ന് തരുവാ ചേട്ടാ, പ്ലീസ്. ലവറാണോ? അല്ല. ഫ്രണ്ടാണോ? അല്ല. പിന്നെ ഞാൻ റിങ് ഇട്ടു. റിങ്ങോ? ഓ, റിങ്, അതായത് എൻഗേജ്മെന്റ്. ചേട്ടാ, ഒരു ഒറ്റ പാനിപ്പൂരി പ്ലീസ്. ഒരു പ്ലേറ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ ചോദിക്കരുത്. ശരി, ഒരു ഒറ്റ പ്ലേറ്റ് മതി. നീ ശരിക്കും ഒരു സ്പെഷ്യലിസ്റ്റാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ?